ഇൻഷാല്ലാ ഇൻഷാല്ലാ സൂറത്തുൽ ഫജ്ർ ദുൽഖഅദിന്റെ പവിത്രമായ ഈ സമയത്തെ ദിവസങ്ങളിൽ ഓതേണ്ട സൂറത്താണ് ഇൻഷാല്ലാ. സൂറത്തുൽ ഫജ്ർ നമ്മൾ ഓതാണ് പവിത്രമായ ദുൽഹിജ്ജയുടെ ഒന്ന് മുതൽ 10 ദിവസങ്ങളിൽ അറഫാ ദിവസം വരെ സൂറത്തുൽ ഫജ്ർ ഓതല് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ലാ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫജ്ർ ഖുർആൻ എടുത്തോ, സ്ക്രീന് വലുതാക്കി വെച്ചാലോ അല്ലെ, എങ്ങനെയാവുമ്പോ ശരിക്കും കാണോ? സ്ക്രീന് ഫുള്ളായിട്ട് വെക്കല്ലേ, അങ്ങനെ ചെയ്യണ്ടേ? ഇങ്ങനെയാവുമ്പോ ചിലപ്പോ നിങ്ങക്ക് കാണൂല, കാരണം എന്ന് ഓതുന്ന സൂറത്തല്ലല്ലോ. എന്ന് ഓതുന്ന സൂറത്താവുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. സ്ക്രീന് വലുതാക്കിട്ട് കേട്ടോ, മുഴുവനായിട്ട് ഇടല്ലേ നല്ലത് അല്ലേ, മുഴുവനായിട്ട് ഇടല്ലേ ഇൻഷാല്ലാ. നല്ല നീയത്ത് വെച്ചിട്ട് എന്താണ് അവനവന്റെ നീയത്ത്? ഇൻഷാല്ലാ അവനവന്റെ ഖുർആനിലേക്ക് കിട്ടിയോ? സൂറത്തുൽ ഫജ്ർ കിട്ടിയോ? സൂറത്തുൽ ഫജ്ർ കിട്ടിയോ? തെരഞ്ഞിട്ട് കിട്ടിയോ സൂറത്തുൽ ഫജ്ർ? സൂറത്തുൽ ഫജ്ർ തരി, സൂറത്തുൽ ഫജ്ർ തരിങ്ങളെ. എന്താണ് ഖുർആനുള്ളവര് കിട്ടിയില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ? എത്രാമത്തെ സൂറത്താ? നോക്കി പറഞ്ഞോളീട്ടോ, മറ്റൊരു പോക്കും. എത്രാമത്തെ സൂറത്താ സൂറത്തുൽ ഫജ്ർ? ഖുർആനിൽ എത്രാമത്തെ സൂറത്താ? 89. മാഷാല്ലാ, അപ്പൊ അതൊക്കെ അറിയാം. ആരാ 54 എന്നൊക്കെ പറയണ്ടല്ലോ, 89 ആണ്. അൽഹംദുലില്ലാ. അടുക്കളപ്പണി എടുക്കുന്നവര് അടുക്കളപ്പണി എടുത്തോളി, ഖുർആൻ ഇങ്ങനെ കേട്ടാ മതി. കേട്ട് ഇങ്ങനെ ഒതിരിക്കാം. ഡ്രൈവിംഗ് ചെയ്യുന്നോളി ഡ്രൈവിംഗ് ചെയ്തോളി, ജോലി എടുക്കണോളൊക്കെ ജോലി എടുത്തോളി. പരിശുദ്ധ സൂറത്തുൽ ഫജ്ർ ഇങ്ങനെ കേൾക്കുക. അൽഹംദുലില്ലാ. നമ്മളെ സുബൈറാജ് മെസ്സേജിന്റെ 89 മാഷാ 89-ാമത്തത് സൂറത്തുൽ ഫജ്ർ. നഷ്ടാകൂല സൂറത്തുൽ ഫജ്ർ ഓതുന്നവർക്ക് നഷ്ടാകൂല. അത് ഇൻഷാല്ലാ, അത് ഈ ദുൽഹിജ്ജ 1 മുതൽ ഇൻഷാല്ലാ അറഫാ ദിവസം വരെ നമ്മൾ ഓതല്ല. ലക്ഷക്കണക്കിന് ആളുകള് കൂടെ ഓതുന്നുണ്ട്. അത് ഓതുമ്പോ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊള്ളി ഓരോ നീയത്ത് ഇൻഷാല്ലാ. നമ്മളെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്നലെ ആ ചെറുപ്പക്കാരനെ അല്ലേ, വലിയ സന്തോഷം. എന്നാ നമ്മളെ ഷാവുൽ കൈ എന്തൊരു സന്തോഷത്തിലാ പറഞ്ഞറിയോ? കാരണം ഡോക്ടർമാര് കുടുംബക്കാരോടൊക്കെ വന്ന് ഓലൊക്കെ കാണാൻ പറഞ്ഞതാണ്. നമ്മള് കണ്ടോളിങ്ങള് മിക്കവാറും നാളേക്ക് മരണം സംഭവിക്കാനാണ് സാധ്യത. കാരണം അത്രയ്ക്കലും അവന്റെ തലക്ക്, ആ ചെറുപ്പക്കാരന്റെ തലക്ക് 3 ഓപ്പറേഷനാണ് ഒരേ സമയത്ത് കഴിഞ്ഞത്. 3 ഓപ്പറേഷൻ. അപ്പോ അത്രയും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, അത്രയും വലിയ വലിയൊരു വിഷമത്തിലായിരുന്നു. വാഹനം അപകടത്തിൽപ്പെട്ട്, അതാണ് മക്കളെ വാഹനം ഓടിക്കുമ്പോ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയണം. അതുകൊണ്ടാണ് ഹെൽമെറ്റ് നമ്മൾ ധരിച്ചിരിക്കണം. തല പോസ്റ്റിൽ ഇടിച്ചിട്ട് തല വിളർന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരന്റെ. അള്ളാഹു ഇനി അതൊക്കെ സലാമത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. വാഹനം ഓടിക്കുമ്പോഴേ നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം. ഹെൽമെറ്റ് ധരിക്കാതെ ഉമ്മമാരെ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട മക്കള് വാഹനം ഓടിക്കുമ്പോ ഏതായാലും നമ്മൾ അവരോട് വാഹനം കൊണ്ടുപോകലി എന്ന് പറഞ്ഞാൽ ഓല് കൊണ്ടുപോകും. നിങ്ങൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ ഹെൽമെറ്റ്, മക്കള് ഹെൽമെറ്റ് ഇടുന്നുണ്ടോ, ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. നമ്മള് ഞാൻ കാര്യമായിട്ട് പറയണേ, ഒരു തമാശയായിട്ട് ഇത് കാണരുത് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോളേ അതെന്തിനാന്ന് ചോദിച്ചാല്, ഇപ്പൊ ഹെൽമെറ്റ് ധരിക്കണ്ട, ചിലപ്പോ നമ്മള് മക്കള് പറയും ഈ സമയത്തൊന്നും ചെക്കിംഗ് ഉണ്ടാവില്ലമ്മ, അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ചെക്കിംഗ് ഉണ്ടാവില്ലപ്പ. ചെക്കിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചെക്കിംഗ് വേണം, അതല്ല അവസ്ഥ പറയണേ. പക്ഷെ നമുക്കൊരു സേഫ്റ്റി, അഥവാ മനുഷ്യന്റെ കാര്യല്ലേ, വാഹനം എന്നൊക്കെ പറയണൊരു സംഗതി ഒക്കെ ഇലക്ട്രിക്കൽ അല്ലേ. അതെങ്ങനെ ചവിട്ടിയാ ബ്രേക്കും കാണും, ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ, പിന്നെ ഡ്രൈവറെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒക്കെ ഒരു ഇലക്ട്രിക്കൽ ഒരു ഉപകരണല്ലേ, അല്ലാണ്ട് കുതിരത്തിൽ അങ്ങനെ പോകല്ലേ. അപ്പൊ ഹെൽമെറ്റ് ധരിക്കാം, ഹെൽമെറ്റ് ധരിക്കണം. എന്നാൽ ആ ചെറുപ്പക്കാർ അപകടത്തിൽ വിട്ട്, പിന്നെ ഹെൽമെറ്റ് ഇല്ലായിരുന്നു തലയില്, അതുകൊണ്ടാണ് അത്രയും വലിയ
ഒരു വിഷമത്തിലെത്തിയത്. അള്ളാഹു ആ ചെറുപ്പക്കാരന് പരിപൂർണ ആഫിയത്ത് കൊടുത്ത് പഴയ ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ, പഴയ ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ, പഴയ ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ഡോക്ടർ പറഞ്ഞിരുന്നത് എങ്ങനെയാണോ ഷാൽക്ക പറയണം, ഇനി തിരിച്ചുവരവ് ഉണ്ടാവൂല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനും കഴിയില്ല, കണ്ണൊന്നും തുറക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല, ഇന്നിപ്പോ അൽഹംദുലില്ലാ കണ്ണൊക്കെ തുറന്നു എന്ന് പറഞ്ഞു. കണ്ണൊക്കെ തുറന്ന് അവർക്ക് തന്നെ അത്ഭുതമായി, കണ്ണൊക്കെ തുറന്ന് ഇങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കിയപ്പോ അങ്ങോട്ട് നോക്കി, അതൊക്കെ വലിയൊരു മാറ്റാണ്. അള്ളാഹു ഈ പരിശുദ്ധ ദുൽഹിജ്ജയുടെ ഈ ഒരു രാവിന്, ഈ ഓരോ ദിവസങ്ങൾക്ക് അള്ളാഹു മഹത്വം വെച്ചെങ്കിൽ ഒക്കെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ കിട്ടിത്തുടങ്ങും. പക്ഷെ എന്ത് വേണം, നമ്മൾ ചോദിക്കണം, നമ്മൾ ചോദിക്കൂല, പല ആൾക്കാരും ചോദിക്കൂല, ദുൽഹിജ്ജക്ക് മഹത്വം ഉണ്ടോലോ, മഹത്വം ഉണ്ടോലോ. നമ്മളത് മനസ്സിലാക്കി നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. ചോദിക്കുന്നത് നമുക്ക് കുറവാണ്, പക്ഷെ നല്ലോണം ചോദിക്കണം, നല്ലോണം ചോദിക്കണം. അപ്പൊ ചില ആളുകളെ സംശയം, ഞാൻ ചോദിച്ചിട്ട് കിട്ടാതെ അള്ളാഹു ഒന്നിരിക്കെ അന്ത സ്പോട്ടിൽ ഉത്തരം തരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ഉത്തരം തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ദുആ കാരണം നമ്മളെ തെറ്റുകൾ പുറത്തുതരും. നമ്മൾ ചോദിച്ചാൽ തന്നെ കിട്ടിക്കൊണ്ടെന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നാളെ പരലോകത്തേക്ക് മാറ്റിയേക്കും, പരലോകത്ത് തരും. അള്ളാഹു വെറുതെ ആക്കൂല, ഉറപ്പാണ്. നമ്മൾ നിസ്കരിച്ചൊക്കെ വെറുതെയാണ്, അതൊക്കെ ആ പറച്ചിൽ തന്നെ വെറുതെയാണ്, ഒരിക്കലും വെറുതെ ആവില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നിരിക്കല്ലാവും ദുന്യാവെന്ന് പ്രതിഫലം തരും. എന്താപ്പ എന്റെ തിബ്ബു സ്വലാത്ത് അല്ലേ, മുട്ടും ഒക്കെ കുറെ കഴിഞ്ഞുകൊടുത്ത് എന്താപ്പോ മുട്ടുവേദന മാറാട്ടെ. ചിലപ്പോ അള്ളാഹു ദുന്യാവ് തന്നെ മാറ്റി തരും, ഇവിടുന്ന് തന്നെ മാറ്റി തരും. അല്ലെങ്കിൽ ആ ഒരു തിബ്ബു സ്വലാത്ത് കാരണം നമ്മളെ തെറ്റുകൾ പുറത്തുതരും, അല്ലെങ്കിൽ ആ ഒരു തിബ്ബു സ്വലാത്ത് കാരണം ആഖിറത്തിൽ അള്ളാഹു പ്രതിഫലം തരും. ചിലപ്പോ മുട്ടുവേദന ഇവിടുന്ന് തന്നെ മാറ്റി തരും. അപ്പൊ വിഷമിക്കരുത്, ആ മുട്ടുവേദന ഉണ്ട് ശേഷമുണ്ടെന്നും നമ്മൾ അള്ളാഹിനെ കുറ്റം പറയുന്നത്, കാരണം മുട്ടുവേദന അല്ലോണ്ടല്ലേ അള്ളാഹു വേദന വരുമ്പോ അള്ളാഹ്. അപ്പൊ അള്ളാഹ് എന്നുള്ള ദിക്ർ ചെല്ലാം നമ്മുടെ കാരണം എന്താ, ഈ മുട്ടുവേദനയാണ്. അപ്പൊ അതൊരു ഹൈറാണ്. എല്ലാത്തിനും നമ്മൾ ഹൈറ് കണ്ടിട്ട്, അങ്ങനെയാണ് എല്ലാത്തിലും നമ്മൾ ഹൈറ് കണ്ടിട്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ, അള്ളാഹു നമ്മുടെ അസുഖങ്ങളൊക്കെ ഷിഫിയാക്കി തരട്ടെ. ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ സൂറത്തുൽ ഫജ്ർ ഇൻഷാല്ലാ ഓതിക്കോളി, ഖുർആൻ തുറന്നിച്ചിട്ട് ഇൻഷാല്ലാ നല്ല റാഹത്തിൽ ഓതിക്കോളി. അള്ളാഹു സൂറത്തുൽ ഫജ്റിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവേ ദുൽഹിജ്ജയുടെ പവിത്രമായ ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളെ സർവ മുറാദും നീ ഹാസിലാക്കുക. അല്ലാ അല്ലാഹുവേ കോട്ടക്കലിൽ നിന്ന് മറിയാ ഹജ്ജുമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, ഇന്നലെ വരെ നമ്മുടെ മജ്ലിസ് കേട്ട ഉമ്മയാണ്. അല്ലാ ഇന്ന് രാവിലെ ഒരു വേദന വന്ന് മരണപ്പെട്ടു പോയി, ഇന്ന് 10 മണിയായപ്പോ റബ്ബേ മറിയുമ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഞാ പിന്നാര ഉമ്മ, ഞങ്ങൾ ആരും ആ ഉമ്മാനെ കണ്ടിട്ടില്ല, പക്ഷേ ഈ ഉമ്മമാരെ പോലെ ഇന്നലെ വരെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഉമ്മയാണ്, അറിവിന്നിലാവിന്റെ ഉമ്മയാണ്, അത് ഞങ്ങളെ ഉമ്മമാരാണ്. അറിവിന്നിലാവിന്റെ ഉപ്പമാര് ഞങ്ങളെ ഉപ്പമാരാണ്. അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാര് ഞങ്ങളെ കുടുംബങ്ങളാണ്. റബ്ബേ ആ ഉമ്മയും കബറിലാണ്, ആ ഉമ്മാന്റെ കബറിന് സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. സൂറത്തുൽ ഫജ്ർ ബിസ്മില്ലാഹി, എല്ലാവരും ഓതിക്കോളിട്ടോ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. والفجر فجر وليال عشر والشفع والفتر والليل اذا يسر هل في ذلك قسم لذي هجر الم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لقريب المرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم
വലാത്തഹാമൂന അലാ ത്വാമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അകലൽ ലമ്മ وتحبون المال حبا جما كلا إذا دكت الأرض دكا ذكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة رجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله صدق الله العلي العظيم اللي رند كيلودي مغندڑوي الله دي قبولك الله ഞങ്ങളോദിയ സൂറത്തുൽ ഫജ്ർ നീ സ്വീകരിക്ക് അല്ലാ. ഞങ്ങളോദിയ സൂറത്തുൽ ഫജ്ർ നീ കബൂലാക്ക് അല്ലാ. റബ്ബേ, ആ സൂറത്തുൽ ഫജ്റിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഖുർആൻ പറഞ്ഞ ഈരാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവക്കിന് മക്കളെ തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണേ അല്ലാ. ഹോസ്പിറ്റലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്ന സഹോദര സഹോദരിമാരെ അല്ലാഹുവേ, ഞങ്ങളോദിയ ദുൽഹിജ്ജ മാസത്തിൽ ഓതിയ ഫജ്ർ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാമിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാഥാ, രോഗികൾക്കെല്ലാം നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. കാമിലായി നിലക്കുള്ള ശിഫാഗി നീ നൽകണേ റഹ്മാനെ. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ.